ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാ കേക്കിനും പറ്റിയിട്ടുള്ള ബേസിക് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. ആദ്യം 7 ഇഞ്ചിന്റെ റൗണ്ട് മോൾഡ് എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് ഇതിന് മുകളിൽ മൈദ ഒന്ന് തൂവി കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കാം. അതിനുവേണ്ടി കാരണം അരിപ്പയിലേക്ക് 3/4 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവ ഒന്ന് മിക്സ് ചെയ്ത് കാരണം നമുക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് നമ്മൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം 1 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ഏകദേശം 2 മിനിറ്റ് 15 മുട്ട നല്ല വെള്ള കളറാവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്താണ് ജസ്റ്റ് ഒന്ന് ചെറുതായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കണ്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അധികം ബീറ്റ് ചെയ്യരുത്, ഒന്ന് മിക്സ് ആവുന്നവരെ ചെറുതായി ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് നമുക്ക് മൗൾഡിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ നേരെ തയ്യാറാക്കിയ മൗൾഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ചരുവത്തിലെ ഉപ്പ് ഇട്ടതായിരുന്നു. ആദ്യമേ സ്റ്റാൻഡ് വെച്ച് അതിൽ വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് വെച്ചെടുക്കാം. ഏകദേശം ഒരു 1/2 മണിക്കൂറൊക്കെ ആയിട്ട് തുറന്ന് നോക്കിയാൽ മതിയാവും. അപ്പം ബേസിക് വാനില സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി മൗൾഡിൽ നിന്ന് ഒന്ന് ചൂടാറ ശേഷം മാറ്റി വെക്കാം.